Allahu Allahu Allah Allahu 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 Allah Kulluna lillah wa kullu amrin min Allah Hayya hayya ta'lamul Qur'an Assalamu alaykum wa rahmatullahi wa barakatuh Alhamdulillah Allahumma salli wa sallim ala man la nabiyya ba'da പ്രിയപ്പെട്ട കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്കെല്ലാം സമാധാനപരമായ അന്തരീക്ഷവും അനുഗ്രഹവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ തജ്വീദിലെ നിയമപാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആ അതിൽ ഏത് ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? റായിനെ തറക്കിയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ശരി, ഒന്നാമത്തെ സന്ദർഭം ഏതായിരുന്നു? റായിനെ ആ റായിന് കസർ നൽകപ്പെട്ടാൽ. ഉദാഹരണങ്ങൾ നിങ്ങൾ എഴുതി പഠിച്ചു പറഞ്ഞു. രണ്ടാമത്തെ സന്ദർഭം നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ, തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ അല്ലേ? എല്ലാവരും അത് ശ്രദ്ധിച്ച് കേട്ടു, ഉസ്താദ് പറഞ്ഞ പോലെ കൃത്യമായി നോട്ട് ചെയ്തു, രേഖപ്പെടുത്തി. ഉദാഹരണങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു, അത് എഴുതിയിട്ടുണ്ടാവും, ഇൻഷാല്ലാ ചോദിക്കാം. രണ്ടാമത്തെ സന്ദർഭം ഏതായിരുന്നു? ആ റായിന് സുക്കൂനും തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസറും നൽകപ്പെട്ടാൽ. അതിന് ഒരാൾ മിനിമം 10 ഉദാഹരണം ഖുർആൻ നോക്കി നിങ്ങൾ ഓതുമ്പോൾ എഴുതണം എന്ന് പറഞ്ഞിരുന്നു നിങ്ങളുടെ നോട്ട്ബുക്കുകളിൽ. എല്ലാവരും എഴുതിയിട്ടുണ്ടോ? മാഷാ അല്ലാ. ആ അത് എഴുതണമെങ്കിൽ നിർബന്ധമായും ഖുർആൻ ഓതണം. ഖുർആൻ ഓതുന്നവർക്ക് മാത്രമേ അത് ശ്രദ്ധിച്ച് നോട്ട് ചെയ്യാൻ പറ്റൂ അല്ലേ? ഖുർആനിലുള്ള ഉദാഹരണങ്ങളാണല്ലോ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നിങ്ങളെല്ലാവരും ഖുർആൻ ഓതിയിട്ടുണ്ട് അല്ലേ? ആ ഒരു 10 ഉദാഹരണങ്ങൾ കിട്ടണമെങ്കിൽ ഒരു 10 പേജോളം നിങ്ങൾ ഓതിയിട്ടുണ്ടാവും. മാഷാ അല്ലാ, എല്ലാവരും നല്ല കുട്ടികളാണ്. ഓക്കെ, ചില ഉദാഹരണങ്ങളൊന്ന് പറയൂ. നിങ്ങൾ എഴുതിയ ചില ഉദാഹരണങ്ങൾ ഏതാണ് എഴുതിയത്? ആ മിറിയത്ത് അല്ലേ, മിറിയ. ഓക്കെ, പുസ്തകത്തിലുള്ള ഉദാഹരണമാണ്, കുഴപ്പമില്ല, ഉദാഹരണം ശരിയാണ്. ആ വേറൊരാൾ പറയൂ വേറൊരു ഉദാഹരണം. റായിന് സുക്കൂനും തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസറും വന്നതിന് ഉദാഹരണം പറയൂ. ആ ഏതാണ്? ഫിർഔൻ അല്ലേ, ഫിർഔൻ. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ആ ഖുർആനിൽ നിങ്ങൾ ഓതിയപ്പോൾ നിങ്ങൾ കണ്ടതാണ് നിങ്ങൾ എഴുതിയത്. കുഴപ്പമില്ല, അത് മതി, ഉഷാറാണ്. ജസാക്കല്ലാഹു ഖൈറ. എന്തായാലും എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ. നമുക്ക് കൂടുതൽ സമയം എല്ലാവർക്കും പറഞ്ഞ് തീർക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. ആ അല്പം സമയം നമ്മളൊന്ന് ഓർമ്മിപ്പിച്ച് അത് ഓർമ്മപ്പെടുത്തി പോകാൻ മാത്രമേ നമുക്ക് സമയമുള്ളൂ. ഇനിയും തജ്വീദ് നിയമപാഠങ്ങൾ കുറേ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? ഇൻഷാ അല്ലാ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റായിനെ തറക്കീഖ് ചെയ്യുന്ന മൂന്നാമത്തെ സന്ദർഭത്തെക്കുറിച്ചാണ്. രണ്ട് നിയമങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ, രണ്ട് സന്ദർഭങ്ങൾ നമ്മൾ പഠിച്ചു. മൂന്നാമത്തെ സന്ദർഭം ഏതാണ്? സുക്കൂൻ നൽകപ്പെട്ട യാഇൻ്റെ തൊട്ടു പിന്നിൽ റായിൽ വഖഫ് ചെയ്യുമ്പോൾ. ഒന്നുകൂടി ശ്രദ്ധിക്കുക, സുക്കൂൻ നൽകപ്പെട്ട റായിൻ്റെ തൊട്ടു പിന്നിലായി റായിൽ വഖഫ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ റായിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അല്ല, യാഇന് സുക്കൂൻ, റായിനല്ല, യാഇന് സുക്കൂൻ തൊട്ട് മുമ്പുള്ള തൊട്ട് പിന്നിലുള്ള റായിൽ എന്ത് ചെയ്യാണ്? നമ്മൾ നിർത്തുക, അവിടെ സ്റ്റോപ്പ് ചെയ്യുക. വഖഫ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക നമ്മൾ. അപ്പോൾ യാഇന് സുക്കൂനും തൊട്ട് പിന്നിലുള്ള റായിൽ വഖഫ് ചെയ്യുകയും ചെയ്താൽ
അപ്പോഴും അറാഇനെന്ത് ചെയ്യണം? തർക്കീക് ചെയ്യണം. ലഘുവായ സ്വരത്തിൽ മാത്രമേ ഉച്ചരിക്കാൻ പാടുള്ളൂ. ഇത് സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ മാത്രം പറയുമ്പോൾ നമുക്ക് ശരിക്കും എന്ത് ചെയ്യൂല, മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഒരു ഉദാഹരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ശരിക്കും നമുക്ക് ബോധ്യപ്പെടും. ഒരു പദം മാത്രം ഞാൻ പറയാം. ആദ്യം ഖുർആനിൽ വന്ന ഒരു പദം മാത്രം ഞാൻ ആദ്യം പറയാം. ബസ്വീർ. ആ എല്ലാവരും ഒന്ന് പറഞ്ഞേ. ആ ബസ്വീർ. അത് ചില ആളുകൾ അത് പറഞ്ഞപ്പോൾ ബസീർ എന്നായിട്ടുണ്ട്. അത് ശരിയല്ല. ബസീർ എന്ന് പറയാൻ പാടില്ല. എന്താണ് ശരിക്ക് പറയുക? ബസീർ. ഈർ ഈർ അല്ലേ? ര് എന്ന് പറയില്ല. ആ മലയാളത്തിലെ രായുടെ ശബ്ദമാണ് റാഇനെ തർക്കീഖാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ശബ്ദമാണ് വരേണ്ടത്. അപ്പോൾ ബസീർ എന്ന് പറയാൻ പാടില്ല. ബസ്വീർ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. പക്ഷേ ഒരുപാട് ആളുകൾ ഓതുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഉമ്മമാരോ ഉപ്പമാരോ ജ്യേഷ്ഠാനുജന്മാരോ ഒക്കെ ഖുർആൻ ഓതുമ്പോൾ അല്ലേ, നമ്മളിപ്പോൾ ഈ നിയമം പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഇനി അറിയും, ഇൻഷാല്ലാഹ് ഇനി മുതൽ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ അവരൊക്കെ ഓതുമ്പോൾ ബസ്വീർ എന്നുള്ള സ്ഥലമെത്തുമ്പോൾ ബസ്വീർ എന്നോതാൻ ഒരിക്കലും പാടില്ല. ബസ്വീർ ബസ്വീർ. എന്താണ് കാരണം? ആ സ്വാദ് കഴിഞ്ഞിട്ട് യാവും പിന്നെ റാവും ഉണ്ട് അല്ലേ. ആ റാവിന് എന്താണ് ശരിക്ക്? ആ ഖുർആനിൽ നിങ്ങൾ നോക്കുമ്പോൾ ബസ്വീറുൻ എന്നാണ് അല്ലേ. ബസ്വീറുൻ ദമ്മ തൻവീനാണ് അല്ലേ. ദമ്മ തൻവീനാണ് ബസ്വീറുൻ. പക്ഷേ അവിടെ നമ്മൾ നിർത്തുകയാണ്, വഖഫ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ വഖഫ് ചെയ്യുമ്പോൾ ഒരു അക്ഷരത്തിന്, ആ അക്ഷരത്തിൽ നമ്മൾ നിർത്തുമ്പോൾ ആ അക്ഷരത്തിന് ദമ്മായാലും ആ അക്ഷരത്തിന് കെസറായാലും നമ്മൾ നിർത്തുമ്പോൾ എങ്ങനെയാണ് പറയുക? ആ സുക്കൂൻ കൊടുത്താണ് നിർത്തലേ. ആ സുക്കൂനിലാണ് വഖഫ് ചെയ്യുക. അപ്പോൾ ബസ്വീർ ബസ്വീർ എന്നാവും അല്ലേ. തൊട്ട് മുമ്പുള്ള അക്ഷരം യാ ആണല്ലോ. ആ യാന് എന്താണ്? ഫതഹ് ഉണ്ടോ? ഇല്ല. കെസർ ഉണ്ടോ? അതുമില്ല. ദമ്മുണ്ടോ? അതുമില്ലല്ലോ. അപ്പോൾ ഏതാണ്, ഏതായിരിക്കും? സുക്കൂനാണ്. ആ സുക്കൂൻ അവിടെ കൊടുത്തിട്ടില്ല, സുക്കൂനാണ് അവിടെ ഉള്ളത്. അത് എഴുതുമ്പോൾ നമ്മൾ കൊടുക്കാറില്ല അല്ലേ. അഥവാ ബസ്വീർ, ആ സ്വാദിന് കെസറാണല്ലോ. ആ സ്വാദിനെ നീട്ടുന്ന അക്ഷരമാണ് അവിടെ യാ. ആ നീട്ടുന്ന അക്ഷരങ്ങൾക്ക് നമ്മൾ, അത് ഏതക്ഷരമാണെങ്കിലും അലിഫ് ആവട്ടെ, അതുപോലെ യാ ആവട്ടെ, വാവട്ടെ, അതിനൊന്നും നീട്ടാൻ വേണ്ടി വരുമ്പോൾ, അതാണല്ലോ മദ്ദിൻ്റെ ഹർഫുകൾ. ആ ആ മദ്ദിൻ്റെ മദ്ദക്ഷരങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന് സുക്കൂൻ കൊടുക്കാറില്ല അല്ലേ. അപ്പോൾ അലിഫ് വാവ് യാ ഈ മദ്ദക്ഷരങ്ങൾ വരുമ്പോൾ, അത് നീട്ടാൻ വേണ്ടി വരുമ്പോൾ അതിന് സുക്കൂൻ കൊടുക്കാറില്ല. പക്ഷേ അതിന് സുക്കൂനാണ് നമ്മൾ സങ്കല്പിക്കാറാണ് ചെയ്യുക. മനസ്സിലായല്ലോ? ആ ക്ലാസ് ശരിക്കും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. ഓക്കെ. അപ്പോൾ ബസ്വീറുൻ എന്നുള്ള ആ പദം ആ റായിൽ നമ്മൾ നിർത്തുന്നുണ്ട് അല്ലേ. റായിന് മുമ്പുള്ള അക്ഷരം യാ ആണെന്ന് മനസ്സിലാക്കി. ആ യാന് എന്താണ്? സുക്കൂനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി മൂന്നാമത്തെ സന്ദർഭം ഒന്ന് പറയൂ, അപ്പോൾ നമുക്ക് ശരിക്ക് ബോധ്യപ്പെടും. ആ സുക്കൂൻ നൽകപ്പെട്ട യാഇൻ്റെ, മനസ്സിലായല്ലോ? സുക്കൂൻ നൽകപ്പെട്ട യാ ബസ്വീ, ആ യാ സുക്കൂൻ നൽകപ്പെട്ട യാ. ഓക്കെ അല്ലേ? ശരി. ആ സുക്കൂൻ നൽകപ്പെട്ട യാഇൻ്റെ തൊട്ടു പിന്നിൽ അല്ലേ, തൊട്ടു പിന്നിൽ റായിൽ വഖഫ് ചെയ്യുമ്പോൾ, റായിൽ നിർത്തുമ്പോൾ ബസ്വീർ ബസ്വീർ. ഇപ്പോൾ എല്ലാവർക്കും ശരിക്കും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് പുസ്തകത്തിലുള്ള ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ആ ഉദാഹരണങ്ങൾ. ശരി, ആദ്യം ഞാൻ ഓതാം. ഖുർആനിലുള്ള ഓരോ ആയത്തുകളുടെ ഭാഗങ്ങളാണ്. ദാലികൽ ഫൗസുൽ കബീർ. വൽ
ഒന്നുകൂടെ ഓതാം. ذلك الفوز الكبير. അവിടെ അടിവരയിട്ട ഭാഗം നിങ്ങൾക്ക് കാണാം. ഏതാണ് ആ പദം? അതെ, അൽ കബീർ എന്ന പദമാണ് അല്ലേ? അയ്യവ, നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ആ അൽ കബീർ എന്ന പദം എന്നാണ് ഞാൻ ചോദിക്കട്ടെ. അവിടെ അൽ കബീറു എന്നാണല്ലോ എഴുതിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അവിടെ ആ റായിനെ തർക്കിക്ക് ചെയ്യാനുള്ള കാരണം? എല്ലാവരും ഒന്ന് പറയൂ. ആ മാഷാ അല്ലാ, ഉഷാറാണ്. അതെ അതെ, ആ റായിൽ നമ്മൾ വഖഫ് ചെയ്യുന്നുണ്ട്. ആ യാഇന് സുക്കൂനും വന്നിട്ടുണ്ട്. അപ്പോൾ സുക്കൂൻ നൽകപ്പെട്ട യാഇൻ്റെ തൊട്ടു പിന്നിൽ റായിൽ വഖഫ് ചെയ്യുമ്പോൾ ആ നിയമം ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? കബീർ, ആ ബാ കഴിഞ്ഞിട്ടുള്ള യാഇന് സുക്കൂനാണ്. ശേഷമുള്ള റായിൽ നമ്മൾ നിർത്തുകയാണ് അല്ലേ, വഖഫ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് തർക്കിക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഉദാഹരണം ശ്രദ്ധിക്കാം. വഇന്നല്ലാഹ അലാ നസ്റിഹിം ലഖദീർ. ഒന്നുകൂടെ ഓതാം, ശരിക്കും ശ്രദ്ധിക്കണേ. വഇന്നല്ലാഹ അലാ നസ്റിഹിം ലഖദീർ. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പാരായണം ചെയ്യൂ. നമുക്കൊന്നിച്ചോദാം. ആ ഉറക്കെ, വഇന്നല്ലാഹ അലാ നസ്റിഹിം ലഖദീർ. അവിടെ അടിവരയിട്ടൊരു പദം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതാണ് ആ പദം? മുംതാസ്, അതെ ശരിയാണ്. ലഖദീർ, ലഖദീർ. അവിടെ ലഖദീർ, ലഖദീർ എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല, ഒരിക്കലും പാടില്ല. നമ്മൾ പഠിച്ചു അവിടെ എവിടെയാണ് നിയമം വരുന്നത്. ആ അതിലെ ലഖദീർ, ലഖദീർ എന്ന പദത്തിലെ ആ കദി, ആ ദാല് കഴിഞ്ഞുള്ള ആ യാഇന് എന്താണ്? ദാല് കഴിഞ്ഞിട്ടുള്ള ദാലിനെ നീട്ടാൻ വന്ന യാ എന്ന അക്ഷരം, ആ അക്ഷരത്തിന് എന്താണ്? സുക്കൂനാണ് അല്ലേ? അപ്പോൾ യാഇന് സുക്കൂന് വന്നു. തൊട്ടു പിന്നിലുള്ള റാ ആണല്ലേ, ആ റായിന് എന്താണ്? സുക്കൂനല്ലല്ലോ. അയ്യവ, അതെ, അതിൽ വഖഫ് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, അപ്പോൾ യാഇന് സുക്കൂനും തൊട്ടു പിന്നിലുള്ള റായിന് റായിൽ നിർത്തുകയും ചെയ്തു. അതുകൊണ്ട് ലഖദീർ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അടുത്ത ഉദാഹരണം കൂടി ശ്രദ്ധിക്കാം. മൂന്നാമത്തെ ഉദാഹരണം എല്ലാവരും കാണുന്നുണ്ടല്ലോ. ആ ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഒന്നുകൂടെ ഓതാം, ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അടിവരയിട്ട പദം ഏതാണ്? അതെ, ഖബീർ എന്നുള്ളതാണ് അല്ലേ. ഖബീർ, അതൊറ്റയ്ക്ക് പറയുമ്പോൾ സാധാരണ അതൊറ്റയ്ക്ക് മാത്രം ഉച്ചരിക്കുമ്പോൾ നിർത്താതെ പറയുമ്പോൾ ഖബീറുൻ എന്നാണ് വായിക്കുക. പക്ഷെ ഇവിടെ നമ്മൾ എന്തു ചെയ്യാണ്? ആ ഖബീറുൻ എന്ന പദം നമ്മൾ നിർത്തി പറയാണ്. ഖബീർ, ഖബീർ. അവിടെ എവിടെയാണ് നിയമം വന്നിട്ടുള്ളത് പറയൂ. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കി പറയൂ. ആ ചില കുട്ടികൾ മിണ്ടാതിരിക്കുന്നുണ്ട്, അതൊരിക്കലും പാടില്ല. എല്ലാവരും സ്മാർട്ടായിരിക്കുക, അറിയുന്ന പോലെ എന്തു ചെയ്യുക, പറയുക, നന്നായി പഠിക്കാൻ മനസ്സിലാക്കാനും ശ്രദ്ധിക്കുക. ഈ തജ്വീദ് നിയമങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ നമുക്കൊക്കെ എന്തു ചെയ്യാം, കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. മറ്റ് വിഷയങ്ങളെപ്പോലെ ഇത് മനഃപ്പാഠം പഠിക്കാനുള്ളതല്ല അല്ലേ, മറിച്ച് നമ്മൾ എന്തു ചെയ്യണം, മനസ്സിലാക്കി ഖുർആൻ തൊട്ട് കണ്ട് ഉദാഹരണം കണ്ട് നമ്മളത് ഓതി പരിശീലിച്ച് പ്രാക്ടീസ് ചെയ്ത് പോകേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ആ എവിടെയാണ് ഖബീർ? അതിലെ ആ ബി എന്ന അക്ഷരം കഴിഞ്ഞിട്ടുള്ള യാഇന് എന്താണ്? സുക്കൂനാണ്. അതെ, ആ ബാഇനെ നീട്ടാൻ വന്ന യാഇന് സുക്കൂനാണ്. തൊട്ടു പിന്നിലുള്ള അക്ഷരം ഏതാണ്? ആ റാ ആണ് അല്ലേ. ആ ആ റായിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നിർത്തുന്നുണ്ട്, വഖഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഖബീർ എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല,
എങ്ങനെയാണ് പറയുക? എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞ് ഐവ, ശരിയാണ്. ശരിയാണ്. അപ്പോൾ ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സുക്കൂൻ നൽകപ്പെട്ട യാഇൻ്റെ തൊട്ടു പിന്നിൽ റായിൽ വഖഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആ റായിനെ തർക്കേക്ക് ചെയ്ത് ഉച്ചരിക്കണം. ഇപ്പോൾ റായിനെ തർക്കേക്ക് ചെയ്യുന്ന എത്ര സന്ദർഭങ്ങൾ നമ്മൾ മനസ്സിലാക്കി? ആ മൂന്നെണ്ണം അല്ലേ. റായിന് കസർ വരുമ്പോൾ രണ്ട്, യാ റായിന് സുക്കൂനും തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസറും വന്നാൽ മൂന്ന്. ആ സുക്കൂൻ നൽകപ്പെട്ട യാഇൻ്റെ തൊട്ടു പിന്നിൽ റായിൽ വഖഫ് ചെയ്യുമ്പോൾ അതിനൊക്കെയുള്ള ഉദാഹരണങ്ങളും കൃത്യമായി നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. ഇനി ചില പ്രവർത്തനങ്ങൾ നൽകാം. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോൾ ഈ മൂന്നാമത് പറഞ്ഞ സാഹചര്യം, ആ സന്ദർഭത്തിന് റായിനെ തർക്കുക ചെയ്യുന്ന മൂന്നാമത്തെ സന്ദർഭത്തിന് എന്ത് ചെയ്യാം? മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്യുക. ഒരു 10 ഉദാഹരണങ്ങൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? കൃത്യമായി തെറ്റ് കൂടാതെ എഴുതി വരിക. എല്ലാവരും റെഡിയാണല്ലോ? ഇൻഷാ അല്ലാ നമുക്ക് നന്നായി പഠിച്ച് മുന്നോട്ട് പോകണം. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.